കാരുണ്യത്തിന് നന്ദിയുണ്ട്. മാടമ്പിപ്പുരയിലെ കുഞ്ഞിന്റെ ജീവൻ പോവാണ്ടിരിക്കാൻ മുലയൂട്ടിയുള്ള ഈ കുഞ്ഞേലി എന്നിട്ടുപാടി എന്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കിയല്ലോ നിങ്ങള്. എന്റെ ചങ്കായിരുന്നു എന്റെ ജോസൂട്ടി. എന്നിട്ടിപ്പോ ഏനാണ് എന്റെ പൊന്നുമോനെ കൊന്നാന്ന്, കുഞ്ഞേലി കുഞ്ഞിനെ കൊന്ന തള്ളയാണെന്ന്. മോനെ ജോസൂട്ടി, നീ എവിടെയാ? ഒന്നും നുള്ളി നോവിക്കാൻ പോലും കഴിയാത്ത ഈ അമ്മച്ചി എങ്ങനെയാണാ നിന്നെ കൊല്ലുന്നത്? തമ്പ്രാട്ട് നിക്ക, മാടമ്പിപ്പുരയിലെ തമ്പ്രക്കന്മാരെ ഒരുപാട് തൊഴുതിട്ടുള്ള കയ്യായത്, മാടമ്പിപ്പുരയിലെ പത്തായിപ്പുര നിറയ്ക്കാൻ അരിവാള എന്റെ കയ്യായത്, കാഴ്ച ചുമന്ന് കാൽക്കലെത്തിക്കാൻ പാടുപെട്ട കയ്യാ ഈ കൈകൊണ്ട് അടിയിൽ ഒരു കർമ്മം കൂടി ചെയ്ത് തീർക്കാനുണ്ട്. ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ ജോസൂടിനെ ആത്മാവ് എന്നോട് പുറക്കില്ല. സായിപ്പന്മാരുടെ നാട്ടിൽ പോയതുകൊണ്ടോ പത്ത് പിള്ളേർക്ക് അക്ഷരം പഠിപ്പിച്ചതുകൊണ്ടോ മനുഷ്യത്വം ഉണ്ടാവില്ല. അതിന് ഹൃദയം വേണം. നിനക്കതില്ല. ഉള്ളുനന്ദി കുഞ്ഞാലി പറയണം, നീയും നിന്റെ മാടമ്പി തറവാടും നശിച്ചു പോകണം. എന്റെ മുഖത്തടിച്ച് അപമാനിക്കാനായിരിക്കും താൻ ആ പെലക്കള്ളിയെ കൂട്ടി ഇങ്ങോട്ട് വന്നത്. സത്യമായിട്ടുമല്ല, അടി തന്നപ്പോൾ റീലി പ്രൊഫസർ ആ സ്ത്രീയോട് എനിക്ക് ബഹുമാനം തോന്നി. 30 വർഷം മുമ്പ് ഈ അടി ഞാൻ നിനക്ക് തന്നിരുന്നെങ്കിൽ നീ ഇതുപോലെ രസനവിത്താകില്ലായിരുന്നു. അന്ന് അതിനുള്ള ആണത്വവും കൈത്തരി പുഴയ്ക്കില്ലാതെ പോയി. ആണത്വവും കൈത്തരിപ്പ് ഉണ്ടാക്കാനായിരിക്കും അപ്പം നമ്മൾ എന്നെ മടവെള്ളത്തിൽ മുക്കി കൊന്നത്. അമ്മായിയപ്പനെ കൊന്നാൽ ആണത്വം ഉദിക്കുമെന്നുള്ള അബദ്ധ വിശ്വാസമൊന്നും എനിക്കില്ല. പിന്നെ അമ്മായിയപ്പൻ